ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റ്സൊക്കെ കണ്ടിട്ടുണ്ടാകും. സോ അങ്ങനെ ആ ഒരു വെബ്സൈറ്റ്സൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സിൽ ഒരുപാട് വെബ്സൈറ്റ്സുകൾ നമുക്ക് കാണാൻ കഴിയും. ബട്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് വിയേഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണില്ല. ഒരു വെസ്റ്റേൺ ബെസ്റ്റായിട്ട് നമുക്ക് ഫീൽ ആവുന്ന രീതിയിലുള്ള വെബ്സൈറ്റ്സുകൾ. ബട്ട് ആ ഒരു വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ക്രേസി ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുന്ന രീതിയിൽ നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് ഫീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തരുന്ന രീതിയിലുള്ള വളരെ ക്രേസി ആയിട്ടുള്ള ഒരു 10 വെബ്സൈറ്റ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയണമെങ്കിൽ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് ബിയേഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു വെബ്സൈറ്റ്സ് കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ കുറച്ച് ഫീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂളായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നോക്കുന്നതിനുമ്പോൾ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വിയേഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം തന്നെ നോക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ എസ് എ ഒക്കെ എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എസ് എ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി ഒരുപാട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വേൾഡ് ലെവലിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സ്കൂളിൽ നിങ്ങൾക്ക് എസ് എ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു എൻ്റർ ചെയ്യാനുള്ളൊരു കീ എൻ്റർ ചെയ്ത ചെയ്യാനുള്ളൊരു ഒരു ഇത് കാണും, ഒരു പോയിൻ്റ് കാണും. സോ അവിടെ നിങ്ങളെ കീ എൻ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്ത് ഇങ്ങനെ കൊടുത്ത് കീ എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ എൻ്റർ ബട്ടൺ ഉണ്ടല്ലോ, അതിങ്ങനെ എൻ്റർ ഇങ്ങനെ എൻ്റർ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ എൻ്റർ കൊടുക്കാനുള്ളൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എസ് എ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ എൻ്റർ മാത്രം കൊടുത്താൽ മതി. സോ അതുപോലെ എസ് എ ടൈപ്പ് ഡോട്ട് കോം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നമ്മൾ കയറി നോക്കുമ്പോൾ ഇത്രയേ കാണുള്ളൂ, ചെറിയൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. ആ എഴുതാനുള്ള സാധനം മാത്രം അതിനകത്ത് കാണും. എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്ക് കിട്ടുന്ന രീതിയിൽ എസ് എ ടൈപ്പ് ഡോട്ട് കോം ഇത് ഒന്നാമത്തെ ഒരു വെബ്സൈറ്റാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം, പോയിൻറ്റർ പോയിൻറ്റർ ഡോട്ട് കോം ആണ് ഇത്. ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് പോയിൻ്റ് കൊടുക്കാതെ ആ ഒരു കഴ്സർ പോയിൻ്റ് കാണും. ആ ഒരു കഴ്സർ പോയിൻറ്റിൽ നിങ്ങളെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് ഒരാളിങ്ങനെ ചൂണ്ടി ഇങ്ങനെ പോയിൻ്റ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഈ ഒരു പോയിൻറ്റർ പോയിൻറ്റർ ഡോട്ട് കോം എന്ന് പറയുന്നത്. എവിടെ നിങ്ങൾ അതിൻ്റെ ഏത് മൂലയിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരാളിങ്ങനെ ചൂണ്ടി നിങ്ങൾ ആ ഒരു നിങ്ങളെ ടച്ച് ചെയ്ത ഒരു പോയിൻ്റ് ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്ന രീതിയിൽ ഒരു പിക്ചർ തെളിഞ്ഞു വരും. അതും ഓരോ പിക്ചറും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആൾക്കാരുടെ ആയിരിക്കും, ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പ്ലേസിലുള്ളതായിരിക്കും, ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ നിങ്ങൾ കൊടുക്കുന്ന ഇപ്പോൾ നിങ്ങൾ ഇവിടെ ടച്ച് ചെയ്തെന്ന് വിചാരിക്കാം, അവിടെ ഒരാളിങ്ങനെ പോയിന്റ് കാണിച്ചുകൊണ്ടിരിക്കും, ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്തെന്ന് വിചാരിക്കുക, അവിടെ ഒരാളിങ്ങനെ പോയിന്റ് കാണിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ അത് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഒരു ടൈം പാസിനൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ക്രേസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് പോയിൻറ്റർ പോയിൻറ്റർ ഡോട്ട് കോം എന്ന് പറയുന്നത്. വേറെ ഒന്നും ഇതിനകത്തില്ല ഈ ഒരു വെബ്സൈറ്റിനകത്ത്. മൂന്നാമത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് നോക്കാം, റിപ്പബ്ലിക് ക്യൂബി മാംഗോസ് ഡോട്ട് കോം ഡോട്ട് ഫ്രീ എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഇത് ഇതെന്താണ് ഇതിനുള്ളിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ല. ബട്ട് എങ്കിലും നമ്മൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു മാംഗോ ഇങ്ങനെ വെച്ചിരിക്കും. മാംഗോയ്ക്ക് ചുറ്റും ഒരു സാധനം ഇങ്ങനെ റൗണ്ട് നടക്കും. നമ്മൾ ഈ ഒരു ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഹിപ്നോട്ടിക്സൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ റൗണ്ട് അപ്പ് ആയിട്ടൊരു സാധനം കാണുമല്ലോ, അതുപോലെ ഈ ഒരു മാംഗോ വെച്ചിട്ട് ഒരു സംഭവം കാണും. ബട്ട് ഇത് ഒരുപാട് ആൾക്കാർ ഈ ഒരു വാൾപേപ്പറൊക്കെ ആക്കിയിടാറുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് കൾസ് പോയിൻറ്റോ അല്ലെങ്കിൽ ആ ഒരു മാങ്ങ അനക്കാൻ പറ്റുന്ന രീതിയിലോ വേറെ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മാംഗോയുടെ ഫോട്ടോ മാത്രം കാണും. ഇത് മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിനകത്തുള്ളത്. ബട്ട് അത് കാണുമ്പോൾ നമുക്ക് വളരെ ക്രേസി ആയിട്ട് തോന്നും. അടുത്ത നമുക്ക് നാലാമത്തെ ഒരു വെബ്സൈറ്റ് ഏതാണെന്നുള്ളൊരു കാര്യം നോക്കാം. ഇതാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് എൻഡ്ലെസ് ഹോൾസ് ഡോട്ട് കോം. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അവസാനമില്ലാത്ത രീതിയിലുള്ള ഒരു ഹോൾസ്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഹോൾസിനെ മാത്രം, അത് ഹോൾസ് റിയൽ ഹോൾസിനെ നമുക്ക് കാണാൻ കഴിയില്ല, ഒരു ഹോൾസിനെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് വെച്ചിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു വൈറ്റ് സ്ക്രീനിനകത്ത്. സോ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ കഴിയും. ഓരോ ആൾക്കാർ ഈ ഒരു ഹോൾസിൻ്റെ എൻഡിങ് പോയിൻറ്റ് കാണാനായിട്ട് ഇങ്ങനെ കഴ്സർ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിനൊരു അവസാനമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു ഹോൾസിൻ്റെ കാലാണ്, ഈ ഒരു ഹോൾസിനെ നമ്മളിങ്ങനെ താഴേക്ക് താഴേക്ക് പോകുന്ന തുടങ്ങും, ഇതിൻ്റെ കാലിങ്ങനെ നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരിക്കും ഒരു എൻഡിങ് പോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ. ഇതുവരേക്കും ഈ ഒരു വെബ്സൈറ്റിനകത്തുള്ള ഈ ഒരു ഹോൾസിൻ്റെ എൻഡിങ് പോയിൻറ്റ് അല്ലെങ്കിൽ എൻ്റെ പേജ് ഏതാണെന്നുള്ളൊരു കാര്യം ഇതുവരേക്കും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ക്രേസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത വെബ്സൈറ്റ് ഏതാ നോക്കാം, റെമോജി ഡോട്ട് കോം. റെമോജി ഡോട്ട് കോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോജി അറിയാമല്ലോ, ഈ ഒരു ഇമോജി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇവർ റെമോജി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ
കുറേ കാണത്തില്ല, രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ കാണാം, രണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഇങ്ങനെ എമോജീസിൽ ഇങ്ങനെ വരും. നമുക്ക് വേണമെങ്കിൽ കഴ്സർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പടം ഇങ്ങനെ വരച്ച് വയ്ക്കാം. സോ എമോജികൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പടം ഇങ്ങനെ അവിടെ തെളിഞ്ഞ് വരും. സോ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ തന്നെത്താനെ മാഞ്ഞ് പൊക്കോളും. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഈ ഒരു എമോജി വെബ്സൈറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെത്താനെ ആ ഒരു ഇമോജി അങ്ങ് മാറും. അതായത് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമോജി പിക്ചർ തെളിഞ്ഞ് വരും. കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനെ ആ ഒരു ഇമോജി പിക്ചർ അങ്ങ് മാറിപ്പോകും. സോ അങ്ങനത്തെ ഒരു കാണുമ്പോൾ നമുക്ക് വളരെ ക്രേസി ആയിട്ട് തോന്നും. മൈൻഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയത് കണക്കത്തെ ഒരു ഫീൽ വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തിയത്. അടുത്ത വെബ്സൈറ്റ് ഏതാ നോക്കാം. ഇത് സംഭവം വളരെ ക്രേസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെബ്സൈറ്റിൻ്റെ പേര് പോലും വളരെ ക്രേസിയാണ്. no.com എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. നീണ്ട് അങ്ങനെ നോ എന്ന് പറഞ്ഞാൽ കിടക്കും. ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു ബ്ലൂ ബട്ടൺ കാണും. ഈ ഒരു ബ്ലൂ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബ്ലൂ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നോ എന്ന് പറഞ്ഞിട്ട് വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. വേറൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഈ ഒരു നോ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല. ആരെടുത്തെങ്കിലും നിങ്ങൾക്ക് മേ ബി നോ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചുമ്മാ നോ പറഞ്ഞ് ബുദ്ധിമുട്ടാത്ത രീതിയിൽ അതിൽ കയറിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് എടുത്ത് അയച്ചു കൊടുത്താൽ മതി. സോ അങ്ങനത്തെ ഒരു നോ എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് അതിനകത്ത് കേൾക്കും. ഒരു നോ വെബ്സൈറ്റാണ് ഇത്. എൻ്റെ അതുപോലെ തന്നെ അടുത്ത വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന വെബ്സൈറ്റ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റാണ് കേട്ടോ. മാപ്പ് ക്രഞ്ച് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. മാപ്പ് ക്രഞ്ച് .com. ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേസ് കാണിക്കും. ആ ഒരു പ്ലേസിനകത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു റോഡ് സൈഡേ കാണിക്കുള്ളൂ, വേറെ ഒന്നും കാണിക്കത്തില്ല. ഒരു റോഡ് സൈഡ്, ആ റോഡ് സൈഡിൽ ആ ഒരു റോഡ് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു വണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്, അതേപോലെ. സോ നമ്മൾ ആ ഒരു റോഡിൽ കൂടെ നടന്നു പോകുന്നൊരു ഫീല് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ എന്തില്ലെങ്കിലും നമ്മൾ പോകുന്ന ഒരു ടൈപ്പ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫീലിംഗ് നമുക്ക് കിട്ടും. സോ അങ്ങനത്തെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു വിയേഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ ഒരു വെറും ക്രഞ്ച് എന്ന് പറഞ്ഞാൽ പോരാ, മാപ്പ് ക്രഞ്ച് എന്ന് തന്നെ പറയണം. അത് കുറച്ച് വീടാണ്. നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നതാണ്, നമ്മൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ കൂടെ നമുക്ക് നടന്നു പോകാം. ബട്ട് സൈഡിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് മാറാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അടുത്തൊരു വെബ്സൈറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രാങ്ക് വെബ്സൈറ്റാണ്. അത് നമ്മുടെ ആമസോൺ അറിയാമല്ലോ, ആമസോൺ .com. അപ്പോൾ അതിനെ വെച്ചിട്ടുള്ളൊരു ആമസോൺ ഡേറ്റിംഗ് .com എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിന്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ കാണാൻ പറ്റും. ഗേൾസ് ആണെങ്കിൽ ഗേൾസ്, അവരുടെ റേറ്റിംഗ് എത്രയാണെന്നുള്ളത്, അവരുടെ വില എത്രയാണെന്നുള്ളത്, എത്ര ഡോളറിന് അവരെ കൊടുക്കുമെന്നുള്ളൊരു കാര്യം. ബോയ്സ് ആണെങ്കിൽ ബോയ്സ്, അവരുടെ കളറ്, ടൈപ്പ്, ഹൈറ്റ്, വെയ്റ്റ്, ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ആമസോണിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതുപോലെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കാണിക്കും. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ആമസോൺ ഡേറ്റിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ബട്ട് അതിനകത്ത് ആൾക്കാരെ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വെറുതെ ഇങ്ങനെ നമുക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു വിയേഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. എൻ്റെ അതുപോലെ തന്നെ അടുത്തൊരു വെബ്സൈറ്റ് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു വെബ്സൈറ്റാണ്. നമ്മളൊരു ഗെയിം കളിക്കുന്നതൊക്കെ കാണുമല്ലോ, നമ്മളൊരു ഗൂഗിളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നെറ്റില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓടി 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 പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ചുമ്മാ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കാം. അതുപോലെയാണ് ഹനേക്കെ .com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ മുമ്പ് ഇതിനകത്ത് ബേർഡ്സ് ആയിരുന്നു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ബൗൾ, ഒരു ബൗൾ ഇങ്ങനെ ഓടി 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 പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ബൗളിൽ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നവർക്കൊരു ഒരു ബ്ലൂ കണക്കത്തെ ഒരു കളറിലെ ഒരു ബൗളാണ്. ആ ഒരു ബൗൾ ഇങ്ങനെ ഓടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങനത്തെ ഒരു ഗെയിം ഫീൽഡായിട്ട് മാത്രം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എൻ്റർ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബൗൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ഹനേക്കെ .com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇത് നമുക്ക് കുറച്ച് ടൈം പാസ് ആയിട്ട് ഇരുന്ന് കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണ്. നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് പോകില്ല, അതിന് തോന്നുന്ന രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും. അടുത്തൊരു വെബ്സൈറ്റ് ഏതാ നമുക്ക് നോക്കാം. ബ്യൂട്ടി .com. ഇൻസ്റ്റാഗ്രാം ബ്യൂട്ടി .com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ രണ്ട് കണ്ണുള്ള ഒരു വിരൽ, ഇപ്പോൾ വിരൽ ഇതാ ഇങ്ങനെ വെക്കുന്നു വിചാരിക്കുക, വിരലിൻ്റെ ഇത്രയും ഭാഗം. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു രണ്ട് കണ്ണുകൂടെ വരയ്ക്കുക, എന്നിട്ട് ഫുള്ള് ബ്ലാക്ക് ആക്കുക. ഇത് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഷേക്ക് ചെയ്യും. നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ 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 ഷേക്കായി ഷേക്കായി ഇങ്ങനെ അങ്ങ് പോയിട്ട് വീണ്ടും തിരിച്ച് വരും. സോ ഇത് മാത്രമേ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റൂ. അത് നല്ല ക്രേസി, നല്ല രസമാണ് അതിങ്ങനെ പോകുന്നത് കാണാനായിട്ട്. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ വിയേഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം, ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്രേസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി നോക്കാം. ബട്ട് ഇതിനകത്ത് വേറൊന്നും കാണാൻ പറ്റില്ല. ഇത് മാത്രം ഇങ്ങനെ എപ്പോഴും ഷേക്കായിട്ട് ഇരിക്കുന്ന, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ ഷേക്കായി ഷേക്കായി പോയിട്ട് ഇങ്ങനെ 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 തിരിച്ചു വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുമ്പോൾ ആദ്യ രണ്ട് കണ്ണ് മാത്രമേ കാണുള്ളൂ, പിന്നെ ആകുമ്പോൾ ഒരു വായും കൂടെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഇത്. എൻ്റെ അതുപോലെ തന്നെ അടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. മീണ്ടും സന്ദീപും. ആൻഡ് ദ ഫൈനലായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വളരെ ക്രേസി ആയിട്ട് തോന്നിയൊരു വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. കുറച്ച് ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു.